ഇന്നത്തെ ദിവസം പുറത്തു വന്ന സുപ്രധാനമായ വാർത്തകളിൽ ഒന്നാണ് കേരളത്തിനെതിരായിട്ട് നിലപാടെടുക്കാനും കേരളത്തിനെതിരായിട്ട് ലേഖനം എഴുതാനും വേണ്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോവും മാധ്യമപ്രവർത്തകരെയും പരിസ്ഥിതി വിദഗ്ധന്മാരെയും മറ്റ് ശാസ്ത്രജ്ഞന്മാരെയും തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് കാര്യം. വയനാട് ദുരന്തം സംസ്ഥാനത്തിൻ്റെ കുറ്റമാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനത്തിൻ്റെ മേലാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ക്വാറി നിലപാടുകൾക്കെതിരായിട്ട് കൂടി ലേഖനം എഴുതാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിലപാടെടുക്കാൻ വേണ്ടിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആളെ തപ്പി ഇറങ്ങിയതെന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. പ്രമുഖ ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത്. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് PIBയും മറ്റ് പരിസ്ഥിതി മന്ത്രാലയവും ബന്ധപ്പെട്ട മൂന്നോളം പേരെ നേരിട്ടറിയാമെന്നും അവരുടെ കൂടി നിലപാടുകൾ അവരുടെ കൂടി വ്യക്തമായ വാർത്ത കിട്ടിയതിനനുസരിച്ചാണ് ഈ വാർത്ത ഞങ്ങൾ ചെയ്തതും അതിനത് ദ ന്യൂസ് മിനിറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ തെളിവ് സഹിതം ദ ന്യൂസ് മിനിറ്റിൻ്റെ കയ്യിലുണ്ട്. വളരെ സുപ്രധാനമായ വാർത്തയാണ്. ദുരന്തം അവിടെ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും രക്ഷാപ്രവർത്തനവും മറ്റ് പുനരധിവാസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സംസ്ഥാനത്തിനെതിരായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരു ആയുധം കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് കേന്ദ്രമെന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്രവും BJPയും സംസ്ഥാനത്തിനെതിരായിട്ടാണ് എപ്പോഴും നിലപാടെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ദുരന്ത സമയത്തും അവർ അങ്ങനത്തെ ഒരു നിലപാടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാർത്ത സമയത്ത് തന്നെയാണ് ദ ന്യൂസ് മിനിറ്റ് ബ്രേക്ക് ചെയ്തത്. മാത്രമല്ല ഇതേപോലെ തന്നെ വാർത്ത കൊടുത്തു തുടങ്ങി എന്നുള്ളതിന് തെളിവുകൾ വേറെ പലതും വന്നു തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരായിട്ട് നിലപാടെടുത്ത് വാർത്ത കൊടുത്തു തുടങ്ങിയതിന് തെളിവുകൾ ഓരോന്നേ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാട് മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ നിലപാട് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല മറ്റ് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും നിലപാട് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നിലപാട് വ്യക്തമായ ഒരു തുറന്നു പറയണമെന്ന് പ്രചാരണമായിട്ട് സൈബർ രംഗങ്ങളിൽ മറ്റു ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MB രാജേഷ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് കുറിപ്പായിട്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നു, കൊടും ചതി, കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ ദുരന്തഭൂമിയിൽ മനുഷ്യ ശരീരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വതും നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകച്ചിരിക്കുകയാണ്. അപ്പോഴും കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കുന്നതിന് പകരം അണിയറയിൽ കൊടും ചതി പ്രയോഗം നടത്തുകയാണ്. അതിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദ ന്യൂസ് മിനിറ്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത്. വയനാട് ഉരുൾപൊട്ടലിൻ്റെ പേരിൽ കേരളത്തിനെതിരെ ദേശീയ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര സർക്കാരും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും നിരവധി വിദഗ്ധന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും സമീപിച്ചതിൻ്റെ വിവരങ്ങളാണ് ദ ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. കേരള സർക്കാരാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണമെന്ന് സ്ഥാപിക്കുന്ന ലേഖനങ്ങൾ എഴുതാനത്രേ കേന്ദ്രം ആവശ്യപ്പെട്ടത്. എന്തെല്ലാമാണ് എഴുതേണ്ടത് എന്ന വിവരങ്ങളും കേന്ദ്ര സർക്കാർ തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ വാദങ്ങൾ ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന് കാരണം കേന്ദ്രം ആരോപിക്കുന്നത് പോലെ ക്വാറികളുടേത് ഉൾപ്പെടെയുള്ള മനുഷ്യപ്രവർത്തനങ്ങളല്ലെന്നും ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും മറുപടി നൽകിയത്രേ. കേന്ദ്രത്തിൻ്റെ ശാസ്ത്രീയമല്ലാത്തതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമുള്ള വാദങ്ങൾ ലേഖനങ്ങളായി എഴുതിയാൽ അതിന് സ്വീകാര്യത കിട്ടില്ലെന്നും വിദഗ്ധർ പറഞ്ഞു അത്രേ. കേന്ദ്രത്തിൻ്റെ കയ്യിൽ ശാസ്ത്രീയവും ആധികാരികവുമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടത് എന്നാണ് ചില തുറന്നടിച്ചതായിട്ടാണ് ദ ന്യൂസ് മിനിറ്റ് പറയുന്നത്. ദുരന്തത്തിൽ ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് കണ്ണിൽ ചോരയില്ലാതെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ മുന്നറിയിപ്പുകൾ കേരളം അവഗണിച്ചുവെന്ന അവാസ്തവം പാർലമെൻറ്റിൽ പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് രേഖകൾ സഹിതം ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴാണ് കള്ളം സ്ഥാപിക്കാൻ ആളുകളെ വിലക്കെടുക്കാൻ കേന്ദ്രം ശ്രമിച്ചത്. എത്ര ഹൃദയശൂന്യരാണിവർ. ഒരു നാട് മുഴുവൻ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും മോചിതരാകുന്നതിന് മുൻപ് ദുരന്തത്തിന് ഇരയായ ജനതയ്ക്കെതിരെ ഉപജാപങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? പ്രളയം വന്നപ്പോൾ നൽകിയ അരിക്കും രക്ഷാപ്രവർത്തനത്തിന് അയച്ച ഹെലികോപ്റ്ററിൻ്റെ വാടകയുമെല്ലാം കണക്ക് പറഞ്ഞു വാങ്ങിയ ഷൈലോക്കുമാരാണിവർ. കേരളത്തെ സഹായിക്കാൻ മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അത് തട്ടിത്തെറിപ്പിച്ചവരും ഇവരാണ്. ഇവരെന്ന് ഇതും ഇതിലപ്പുറവും പ്രതീക്ഷിക്കണം, നാം കരുതിയിരിക്കണം. വാൽകൃഷ്ണം, ഈ ഞെട്ടിക്കുന്ന വാർത്തയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് മലയാള മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. മലയാള മാധ്യമങ്ങൾ ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് വ്യക്തമായ വാർത്തയും ചർച്ചാ വിഷയമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. രണ്ട് ദിവസങ്ങളിൽ എന്തെങ്കിലും അറിയാൻ പറ്റും അതിൻ്റെ റിസൾട്ട്. എന്തൊക്കെയായാലും കൊടും ചതി എന്ന് തന്നെയാണ് MB രാജേഷ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കൊടും ചതി എന്ന് തന്നെ വിശേഷിപ്പിക്കണം. ഒരു സംസ്ഥാനം ദുരിതത്തിൽ പെട്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ആ സംസ്ഥാനത്തിനെതിരായിട്ട് വീണ്ടും
രാഷ്ട്രീയമായിട്ട് ഉന്നം വെക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിദഗ്ധന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും മാധ്യമപ്രവർത്തകരെയും വിലക്കെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടേണ്ടത് തന്നെയാണ്, അത് കൊടും ചതിയും തന്നെ അതിനെ വിളിക്കേണ്ടതുമാണ്.